ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ ഒമ്പതാമത്തെ ചാപ്റ്റർ മഗതം മുതൽ താനേശ്വരം വരെ ഇത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പ്ലേലിസ്റ്റാണ് ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ സ്കോറ് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒമ്പതാമത്തെ ചാപ്റ്റർ മഗതം മുതൽ താനേശ്വരം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ലെങ്ത് ഉള്ള ചാപ്റ്റർ ആയിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളും പിന്നെ ആ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റും ആണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലെങ്കിൽ നല്ലത് മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് മകധ മുതൽ താനേശ്വരം വരെ എന്നുള്ള ഭാഗത്തിലെ ഗുപ്തകാലം തൊട്ട് ഗുപ്ത കീർത്തിധൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല ഉജ്ജയിനിധൻ നടക്കാവിൽ ഞാൻ തിരയുന്നു ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാടത്ര വെറുമൊരു ആത്മകഥ ഒൻ വി കുറുപ്പിൻ്റെ കവിതയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള രാജവംശം ഗുപ്ത സാമ്രാജ്യമാണ് ഗുപ്ത കീർത്തിയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഉജ്ജയിനി ഗുപ്ത സാമ്രാജ്യത്തിൽ പ്രശസ്തരായ കവികളുണ്ടായിരുന്നു ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാളിദാസനാണ് ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള കവി മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലിപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യം ഗുപ്തന്മാരുടേതാണ് ശക്തനായ ആദ്യ ഗുപ്ത ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു അദ്ദേഹം സി മുന്നൂറ്റി ഇരുപതിൽ ഗുപ്ത വർഷത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന സമുദ്രഗുപ്തൻ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഹരിസേനൻ എന്ന കവി തയ്യാറാക്കിയ പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് ഈ പ്രശസ്തി അലഹാബാദിലെ സ്തംഭത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇതാണ് അലഹബാദ് പ്രശസ്തി ഇതിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചും സമുദ്രഗുപ്തൻ ഉത്തരേന്ത്യൻ രാജ്യങ്ങളെ കീഴടക്കുകയും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ഈ ഭൂപടത്തിൽ നിന്ന് അത് വ്യക്തമാകുട്ടോ സമുദ്രഗുപ്തന്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങളാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ദെൻ സമുദ്രഗുപ്തൻ കീഴടക്കിയ സ്ഥലങ്ങൾ പിന്നെ സമുദ്രഗുപ്തന്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയത് കനൌജ് മകത പ്രയാഗ പാടലിപുത്രം ഉജ്ജയിനി ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രശസ്തി രാജാക്കന്മാരുടെ യുദ്ധ വി വിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ട് കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളായിരുന്നു പ്രശസ്തികൾ ശിലകളിലോ സ്തംഭങ്ങളിലോ ആണ് ഇവ രേഖപ്പെടുത്തിയിരുന്നത് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലെ നാണയം അവിടെ കൊടുത്തിട്ടുണ്ട് സമുദ്രഗുപ്തനു ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർധിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഇദ്ദേഹം തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിലേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ് വിവിധ മേഖലകളിൽ പ്രശസ്തരായിരുന്ന നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് അരക്കെയാണ് നവരത്നങ്ങൾ എന്ന് നോക്കാം കാളിദാസൻ ഘടകർപ്പരൻ ശബ്ബണകൻ വരരുചി വേതാളഭട്ടൻ വരാഹമിഹിരൻ അമരസിംഹൻ ശു ധന്വന്തിരി ഇവരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത് സമുദ്രഗുപ്തന്റെയും ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെയും കാലഘട്ടത്തിൽ ധാരാളം സ്വർണനാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു അവ അക്കാലഘട്ടത്തിലെ കാല വൈദഗ്ധ്യത്തിന് ഉദാഹരണങ്ങൾ കൂടിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമു ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്ത രാജാക്കന്മാർ കുമാരഗുപ്തനും സ്കന്ദഗുപ്തനുമായിരുന്നു ആ കാലത്തെ ജനജീവിതം ഗുപ്ത കാലഘട്ടത്തിൽ ജൈന സന്യാസിമാർ ബുദ്ധ സന്യാസിമാർ ബ്രാഹ്മണർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ക്ഷേത്രങ്ങൾക്കും വ്യാപകമായി ഭൂമി ദാനം നൽകി ഭൂമി ലഭിച്ചവർക്ക് അവ കൈമാറാനുള്ള അധികാരം ഉണ്ടായിരുന്നു അവർ ഭൂമിയിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു കർഷകർക്ക് ഭൂമിയിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല കൃഷി വ്യാപകമായെങ്കിലും കർഷകന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണെന്ന് കരുതുന്നു ശാഖന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹം ശകാരി എന്ന പേര് സ്വീകരിച്ചു സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്നും പുത്രിയായ പ്രഭാവതി ഗുപ്തയുടെ ഒരു ശാസനത്തിൽ ദേവഗുപ്തൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു റോമ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെ തുടർന്ന് ഗുപ്ത ഗുപ്തന്മാരുടെ വ്യാപാരത്തിൽ തകർച്ച സംഭവിച്ചു കച്ചവടത്തിൻ്റെ തകർച്ചയെ തുടർന്ന് ജനങ്ങൾ കൃഷിയിലേക്ക് കൂടുതലായി കടന്നു വന്നു നഗരങ്ങൾക്ക് അവയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അധികാരം ഭൂ കേന്ദ്രീകരിക്കപ്പെട്ടു രാജവാഴ്ച ദുർബലമായി അക്കാലത്ത് സമൂഹത്തിൽ നിരവധി വിവേചനങ്ങൾ നിലനിന്നിരുന്നു വർണ്ണസമ്പ്രദായം കൂടുതൽ ശക്തമായി വൈഷ്ണവ വിഭാഗത്തെയും ശൈവ വിഭാഗത്തെയും രാജാക്കന്മാർ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഗുപ്തകാലഘട്ടത്തിൽ സാഹിത്യരംഗത്തും ശാസ്ത്രരംഗത്തും ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി സംസ്കൃത ഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു കൃതികളും അവയുടെ രചയിതാക്കളും പട്ടികയിൽ തന്നിട്ടുണ്ട് കാളിദാസന്റെ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവശീയം മാളവിക അഗ്നിമിത്രം കുമാരസംഭവം സാഹിത്യമാണ് മേഖല അടുത്തത് സാഹിത്യ മേഖലയിൽ നിന്ന് തന്നെ ശൂദ്രകനാണ് രചയിതാവ് കൃതികൾ മൃച്ചഘടികം അടുത്തത് വിശാഖദത്തൻ കൃതികൾ മുദ്രരാക്ഷസം രാക്ഷസം ദേവി ചന്ദ്രഗുപ്തം സാഹിത്യം തന്നെയാണ് മേഖല ഇനി ശാസ്ത്രമേഖലയിൽ നിന്ന് വരാഹമിഹിരൻ പഞ്ചസിദ്ധാന്തിക ലഘുജാതക ബൃഹത് ജാതകമാണ് കൃതികൾ അടുത്തത് ആര്യഭടൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ആര്യഭടീയം ദെൻ അമരകോശമെന്നത് ഭാഷാ നികൊണ്ടു ആണ് എഴുതിയത് അമരസിംഹൻ ഗുപ്തന്മാർക്ക് ശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന ശക്തമായ ഭരണം താനേശ്വരത്തിലെ അതായത് ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലുള്ള താനേശ്വരത്തിലെ വർദ്ധന രാജാക്കന്മാരുടേതാണ് ഹർഷവർദ്ധനായിരുന്നു ഇവരിൽ പ്രധാനി ബുദ്ധമതത്തിൻ്റെ പ്രചാരത്തിനായി അദ്ദേഹം നിരവധി സഹായങ്ങൾ നൽകി അദ്ദേഹം നടന്ത സർവകലാശാലയുടെ ഉന്നമനത്തിനായി പല നടപടികളും കൈക്കൊണ്ടു അദ്ദേഹം രചിച്ച നാടകങ്ങളാണ് രത്നാവലി പ്രിയദർശിക നാഗാനന്ദം എന്നിവ ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രധാനമായി വിവരങ്ങൾ ലഭിക്കുന്നത് ബാണഭട്ടൻ രചിച്ച ഹർഷചരിതത്തിൽ നിന്നും ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിൻ്റെ വിവരണങ്ങളിൽ നിന്നുമാണ് ജനപദങ്ങളിൽ നിന്നും സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ച പ്രാചീന ഇന്ത്യയിൽ ജനജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കി എല്ലാ പ്രവർത്തനങ്ങളും ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നതാണ് അതിലെ പ്രധാനം സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ സാമൂഹിക വിഭജനങ്ങൾക്ക് വഴിയൊരുക്കി വിദൂരദേശങ്ങളുമായുള്ള ബന്ധം സാംസ്കാരിക വിനിമയത്തിന് കാരണമായി അക്കാലത്തെ ശാസനങ്ങളും സാഹിത്യകൃതികളും ഈ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം ഇത്രയാണ് മഗതം മുതൽ താനേശ്വരം വരെ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്കറിയാം സെക്കൻഡ് പാർട്ടാണ് മുമ്പുള്ള പാർട്ട് കാണാൻ തരും എന്തായാലും പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഒരുപാട് ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് നോക്കാം മഗധ കേന്ദ്രമായി വികാസം പ്രാപിച്ച മൗര്യ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് മൗര്യ സാമ്രാജ്യത്തിലാണ് കൗടില്യന്റെ സപ്താംഗങ്ങൾ എന്ന ആശയമാണ് മൗര്യ ഭരണത്തെ സമ്പ്രദായത്തിന് അടിസ്ഥാനം മൗര്യ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് അശോകന്റെ ധർമ്മനയം സഹായകമായി മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെ അവിടെ നിലനിന്ന കേന്ദ്രീകൃത ഭരണം സ്വാധീനിച്ചു മൗര്യ മൗര്യകാലഘട്ടത്തിനു ശേഷം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച കുശാന ഭരണകാലത്ത് ഗാന്ധാര ശില്പകല വളർച്ച പ്രാപിച്ചു ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ശതവാഹന ഭരണാധികാരികൾ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു മൗര്യ കാലഘട്ടത്തിനു ശേഷം മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യം ഗുപ്തന്മാരുടേതാണ് ഗുപ്തകാലം ഭൂദാനം കൂടുതൽ വ്യാപകമായി ഗുപ്തകാലത്ത് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോൺ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും മഗധ മുതൽ താനേശ്വരം വരെ ഓരോരോ വംശങ്ങൾ പറയുന്നുണ്ട് മൗര്യന്മാർ കുശാനന്മാർ ശതവാഹനർ ഗുപ്തർ വർ വർദ്ധനർ മൗര്യന്മാരിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ബിന്ദുസാരൻ അശോകൻ കേന്ദ്രീകൃത ഭരണവും കൃഷിയുടെയും കച്ചവടത്തിൻ്റെയും പുരോഗതി അനുസരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് കുശാനന്മാർ കുശാനന്മാരിൽ കാനിഷ്ക്കാനാണുള്ളതും ശതവർഷം ആരംഭിച്ചു പിന്നെ മഹായാന ബുദ്ധമല എന്നു ഫോളോ ചെയ്തത് ഗാന്ധാര ശില്പകലയാണ് രീതി അടുത്തത് ശതവാഹനർ ഗൗതമി പുത്ര ശതകർണി വശിഷ്ഠപുത്രൻ ഭൂമിദാനം നൽകി ഗിൽഡുകൾ എന്നുള്ള വ്യവസായ സംഘങ്ങൾ ഉണ്ടായിരുന്നു അടുത്തത് ഗുപ്തന്മാർ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്തവർഷം ആരംഭിച്ചത് സമുദ്രഗുപ്തൻ്റേത് അലഹബാദ് പ്രശസ്തി ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ സദസ്സിലുണ്ടായിരുന്നത് നവരത്നങ്ങൾ അടുത്തത് വർദ്ധനർ അതിൽ പ്രധാനിയാണ് ഹർഷവർദ്ധനൻ നളന്ത സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് രത്നാവലി പ്രിയദർശിക നാഗാനന്ദം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതറിയില്ല ഏകദേശം ക്ലിയർ ആക്കാം ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഓക്കെ നിങ്ങൾ നോട്ട് എഴുതി വെക്കുന്നവർക്ക് ഇതൊന്നും കൂടെ ഈസി ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോട്ട് ചെയ്തത് മിസ്സാക്കരുത് അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും ഇനി നമുക്ക് ഈ പാടത്തിലെ മോക്ടസ്റ്റാക്കാം നിങ്ങൾക്ക് അതായത് ലോങ് ചാപ്റ്റർ ആവായത് കൊണ്ട് തന്നെ ാട് ചോദ്യങ്ങളുണ്ട് ഒരു അറുപത്തി അഞ്ചിന് മേലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും എഴുതുക നിങ്ങളുടെ സ്കോറ് എന്തായാലും അറുപത്തി അറുപതിന് മുകളിലെങ്കിലും നിങ്ങളുടെ സ്കോറ് ഉണ്ടാവേണ്ടതാണ് കേട്ടോ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ എഴുതുക ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് അപ്പോൾ ഓക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് റെഡി ആകാം ചോദ്യങ്ങൾ പറയാം അതിനുശേഷം ടെസ്റ്റ് രംഭിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം കൗഡില്യൻ ആരുടെ പ്രധാനമന്ത്രിയായിരുന്നു കൗഡില്ല്യൻ ആരുടെ പ്രധാനമന്ത്രിയായിരുന്നു രണ്ട് സെലൂക്കസ് നിക്കറ്റർ ആരുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കറ്റർ ആരുടെ സൈനിക മേധാവിയായിരുന്നു മൂന്ന് കലിംഗയും കാശ്മീരും കീഴടക്കിയത് ആര് കലിംഗയും കാശ്മീരും കീഴടക്കിയത് ആര് നാല് ത്വബാര സ്തംഭശാസനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ത്വബാര സ്തംഭശാസനം എവിടെ സ്ഥിതി ചെയ്യുന്നു അഞ്ച് കനിഷ്കൻ ഭരണാധികാരിയായത് ഏത് വംശം കനിഷ്കൻ ഭരണാധികാരിയായത് ആയത് ഏത് വംശം ആറ് ഗ്രീക്ക് റോമൻ ഇന്തോ ശില്പവിദ്യ വിദ്യയിലെ കല ഏത് ഗ്രീക്ക് റോമൻ ഇന്തോ ഇന്ത്യൻ ശില്പവിദ്യ ഏത് ഏഴ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എട്ട് ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവ് ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവ് ഒമ്പത് അഭിജ്ഞാന ശാകുന്തളം ആരുടെ കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം ആരുടെ കൃതി പത്ത് ഹർഷചരിതം രചിച്ചത് ആര് ഹർഷചരിതം രചിച്ചത് ആര് പതിനൊന്ന് മെഗസ്തനീസിൻ്റെ ഗ്രന്ഥം മെഗസ്തനീസിൻ്റെ ഗ്രന്ഥം ഏത് പന്ത്രണ്ട് ചാണക്യൻ എന്നറിയപ്പെട്ടത് ആര് ചാണക്യൻ എന്നറിയപ്പെട്ടത് ആര് പതിമൂന്ന് ചന്ദ്രഗുപ്ത മൗര്യനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട സൈന്യാധിപൻ ആര് ചന്ദ്രഗുപ്ത മൗര്യനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട സൈന്യാധിപൻ ആര് പതിനാല് അശോകന്റെ ധർമ്മശാസനത്തിൽ പരാമർശിച്ച പിയദർശി എന്നത് ആര് അശോകന്റെ ധർമ്മശാസനത്തിൽ പരാമർശിച്ചിട്ടുള്ള പിയദശി എന്നത് ആര് പതിനഞ്ച് സാന്തി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു സാന്തി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു പതിനാറ് ശകവർഷം ആരംഭിച്ചത് ഏത് നൂറ്റാണ്ട് ശകവർഷം ഏത് നൂറ്റാണ്ട് പതിനേഴ് ഗാന്ധാരം ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധാരം ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യ ഗുപ്ത ഭരണാധികാരി ആര് ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യ ഗുപ്ത ഭരണാധികാരി പത്തൊമ്പത് പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആര് പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആര് ഇരുപത് മുദ്ര രാക്ഷസം എന്ന കൃതി ആരുടേതും മുദ്ര രാക്ഷസം എന്ന കൃതി ആരുടേതും ഇരുപത്തി ഒന്ന് ഹുയാൻ സാങ് എവിടത്തെ സഞ്ചാരിയാണ് ഹുയാൻ സാങ് എവിടത്തെ സഞ്ചാരിയാണ് ഇരുപത്തി രണ്ട് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മഗധയിൽ അധികാരത്തിൽ വന്നത് ആര് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മഗധയിൽ അധികാരത്തിൽ വന്നത് ആര് ഇരുപത്തി മൂന്ന് മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെ മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം ഇരുപത്തി നാല് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ആര് ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം അധികാരത്തിൽ വന്നത് ആര് ഇരുപത്തി അഞ്ച് ദമ്മ ദമ്മ എന്നത് ഏത് ഭാഷയിലാണ് ദമ്മ ഏത് ഭാഷയിലാണ് ഇരുപത്തി ആറ് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ഇരുപത്തിയെട്ട് മൗര്യകാലശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശക്തി പ്രാപിച്ചത് ആര് മൗര്യകാലശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശക്തി പ്രാപിച്ചത് ആരും ഇരുപത്തി ഒമ്പത് ഗുപ്തവർഷം തുടങ്ങിയത് ആരും അല്ലെങ്കിൽ ഗുപ്തവർഷം തുടങ്ങിയത് എന്ന് ആരെയല്ല എന്നെട്ടോ ഗുപ്തവർഷം തുടങ്ങിയത് ഏത് എന്നാണ് മുപ്പത് മുപ്പത് നവരത്നങ്ങൾ ആരുടെ കൊട്ടാരത്തിലായിരുന്നു നവരത്നങ്ങൾ ആരുടെ കൊട്ടാരത്തിലായിരുന്നു മുപ്പത്തി ഒന്ന് വരാഹമിഹിരന്റെ കൃതി ഏത് വരാഹമിഹിരന്റെ കൃതി ഏത് മുപ്പത്തിരണ്ട് ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആര് ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആര് മുപ്പത്തി മൂന്ന് അർത്ഥശാസ്ത്രം ആരുടെ കൃതിയാണ് അർത്ഥശാസ്ത്രം ആരുടെ കൃതിയാണ് മുപ്പത്തി നാല് മൗര്യഭരണകാലത്തെ ഭരണവ്യവസ്ഥ വ്യവസ്ഥ എന്ത് മൗര്യ ഭരണകാലത്തെ ഭരണ വ്യവസ്ഥ മുപ്പത്തി അഞ്ച് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ആര് സോറി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബിംബിസാരന് ശേഷം അധികാരത്തിൽ വന്നത് ആര് ബിംബിസാരന് ശേഷം അധികാരത്തിൽ വന്നത് മുപ്പത്തി ആറ് അശോകന്റെ ശാസനങ്ങളിലെ ലിപി ഏത് അശോകന്റെ ശാസനങ്ങളിലെ ലിപി ഏഴ് ബലിനികു ബലിനികുതി ഏതിനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബലിനികുതി ഏതിനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തി എട്ട് അശ്വഘോഷൻ എന്ന ബുദ്ധമത പണ്ഡിതൻ ആരുടെ കാലത്താണ് അശ്വഘോഷൻ എന്ന ബുദ്ധമത പണ്ഡിതൻ ആരുടെ കാലത്ത് മുപ്പത്തി ഒമ്പത് ശതവാഹന സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെ ശതവാഹന സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം നാൽപ്പത് ഗുപ്ത സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവ് ആര് ഗുപ്ത സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവ് നാൽപ്പത്തി ഒന്ന് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്ത് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്ത് നാൽപ്പത്തി രണ്ട് ആര്യഭടന്റെ കൃതി ഏത് ആര്യഭടന്റെ കൃതി ഏത് നാൽപ്പത്തി മൂന്ന് അർത്ഥശാസ്ത്രം ഏത് ഭാഷയിലാണ് എഴുതിയത് അർത്ഥശാസ്ത്രം ഏത് ഭാഷയിലാണ് എഴുതിയത് നാൽപ്പത്തി നാല് ഇന്ത്യയിൽ വന്ന ഗ്രീക്ക് സൈന്യാധിപൻ ആര് ഇന്ത്യയിൽ വന്ന ഗ്രീക്ക് സൈന്യാധിപൻ ആര് നാൽപ്പത്തി അഞ്ച് അശോകന്റെ മതം ഏത് അശോകൻ വിശ്വസിച്ചിരുന്ന മതം ഏത് നാൽപ്പത്തി ആറ് ഇന്ത്യയിലെ ആദ്യ സ്വർണ്ണനാണയങ്ങൾ പുറത്തിറക്കിയത് ആര് ഇന്ത്യയിലെ ആദ്യ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആര് നാൽപ്പത്തി ഏഴ് പ്രതിഷ്ഠാന എവിടെയാണ് പ്രതിഷ്ഠാന ഇന്ന് എവിടെയാണ് നാൽപ്പത്തി എട്ട് സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിലെ കവി സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിലെ കവി ആര് നാൽപ്പത്തി ഒമ്പത് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ആര് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ആര് അൻപത് താനേശ്വരം ഏത് സംസ്ഥാനത്താണ് താനേശ്വരം ഏത് സംസ്ഥാനത്താണ് അൻപത്തി ഒന്ന് സെലൂക്കസ് നിക്കറ്ററിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിൽ വന്നത് ആര് സെലൂക്കസ് നിക്കറ്ററിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിൽ വന്നത് ആര് അൻപത്തി രണ്ട് ബ്രഹ്മി ലിപി വായിച്ചിട്ടുള്ള ജെയിംസ് പ്രിൻസപ്പ് വായിച്ചത് എന്നാണ് ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി ലിപി വായിച്ചത് എന്ന് അൻപത്തി മൂന്ന് ഏത് കൃതിയിലാണ് ദാസന്മാർ എന്ന് അടിമകളെ വിശദീ വിവരിച്ചത് ഏത് കൃതിയിലാണ് ദാസന്മാർ എന്ന് അടിമകളെ വിവരിച്ചത് അൻപത്തി നാല് ചരകനും ശുശ്രുതനും ആരുടെ കാലത്തെ കാലത്തായിരുന്നു ചരകനും ശുശ്രുതനും ആരുടെ കാലത്തായിരുന്നു അൻപത്തി അഞ്ച് വശിഷ്ഠപുത്രൻ ഏത് രാജവംശത്തിലേതാണ് വശിഷ്ടിപുത്രൻ ഏത് രാജവംശത്തിലേതാണ് അൻപത്തി ആറ് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലെ പ്രശസ്തി തയ്യാറാക്കിയത് ആര് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലെ പ്രശസ്തി തയ്യാറാക്കിയത് ആര് അൻപത്തി ഏഴ് അമരസിംഹന്റെ കൃതി ഏത് അമരസിംഹന്റെ കൃതി ഏത് അൻപത്തി എട്ട് രത്നാവലി എന്ന നാടകം ആരുടേതും രത്നാവലി എന്ന നാടകം ആരുടേത് അൻപത്തി ഒമ്പത് തക്ഷശിലയിലെ അധ്യാപകൻ ആര് തക്ഷശിലയിലെ അധ്യാപകൻ ആര് അറുപത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് കണ്ട ശാസനങ്ങൾ ഏത് ലിപിയിലാണ് തയ്യാറാക്കിയത് ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറിൽ കണ്ട ശാസനങ്ങൾ ഏത് ലിപിയിലാണ് തയ്യാറാക്കിയത് അറുപത്തി ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെ അറുപത്തി രണ്ട് വിക്രമാദിത്യൻ അറിയപ്പെട്ടത് എന്തൊക്കെ പേരുകളിൽ വിക്രമാദിത്യൻ അറിയപ്പെട്ടത് എന്തൊക്കെ പേരുകളിൽ അറുപത്തിമൂന്ന് അഫ്ഗാനിസ്ഥാനിൽ കണ്ട ശാസനങ്ങൾ ഏത് ലിപികളിലാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ട ശാസനങ്ങൾ ഏത് ലിപികളിലാണ് അറുപത്തി നാല് വർധന രാജാക്കന്മാരിലെ പ്രധാനി ആര് വർധന രാജാക്കന്മാരിലെ പ്രധാനി ആര് അറുപത്തി അഞ്ച് സാമ്രാജ്യത്തിലെ കവി ആര് ഗുപ്ത സാമ്രാജ്യത്തിലെ കവി ആര് അറുപത്തി ആറ് ഭൂരിഭാഗ ശാസനങ്ങളിലെയും ഭാഷ ഏത് ഭൂരിഭാഗ ശാസനങ്ങളിലെയും ഭാഷ ഏത് അറുപത്തി ആറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ മോക്തസ്റ്റിലുള്ളത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായത് കൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് എല്ലാവരും ടൈം എടുത്തിട്ട് തന്നെ എക്സാം ചെയ്ത ഉത്തരങ്ങളും എഴുതിയതിനു ശേഷം മാത്രമേ ഇനി അങ്ങോട്ടുള്ള വീഡിയോ നോക്കാം എന്നിട്ട് നിങ്ങളുടെ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്കോറ് കമൻറ്റ് ചെയ്യാം ഒന്ന് ആൻസർക്ക് പറയാം കേട്ടോ ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ രണ്ട് അലക്സാണ്ടർ അലക്സാണ്ടർ മൂന്ന് അശോകൻ അശോകൻ നാല് ഡൽഹി ഡൽഹി അഞ്ച് കുഷാനന്മാർ കുശാനന്മാർ ആറ് ഗാന്ധാര ഗാന്ധാരശിൽപകല ഏഴ് പാടലിപുത്രം പാടലിപുത്രം എട്ട് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഒമ്പത് കാളിദാസൻ കാളിദാസൻ പത്ത് ബാണഭടൻ ബാണബടൻ പതിനൊന്ന് ഇൻഡിക്ക ഇൻഡിക്ക പന്ത്രണ്ട് കൗഡില്ല്യൻ കൗഡില്യൻ പതിമൂന്ന് സെലൂക്കസ് നിക്കറ്റർ സെലൂക്കസ് നിക്കറ്റർ പതിനാല് അശോകൻ അശോകൻ പതിനഞ്ച് മധ്യപ്രദേശ് മധ്യപ്രദേശ് പതിനാറ് സിഇ എഴുപത്തി എട്ട് സി ഇ എഴുപത്തി എട്ട് പതിനേഴ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പതിനെട്ട് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ പത്തൊമ്പത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഇരുപത് വിശാഖദത്തൻ വിശാഖദത്തൻ ഇരുപത്തി ഒന്ന് ചൈനീസ് ചൈനീസ് ഇരുപത്തി രണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ ഇരുപത്തി മൂന്ന് പാടലിപുത്രം പാഡലിപുത്രം ഇരുപത്തി നാല് ബിംബിസാരൻ ബിംബിസാരൻ ഇരുപത്തി അഞ്ച് പ്രാകൃത് ഭാഷ പ്രാകൃത് ഭാഷ ഇരുപത്തി ആറ് ഭാഗ ബാഗ ഇരുപത്തി ഏഴ് ശകവർഷം ശകവർഷ കലണ്ടർ ദൻ ഇരുപത്തി എട്ട് ശതവാഹനർ ശതവാഹനർ ഇരുപത്തി ഒമ്പത് സി ഇ മുന്നൂറ്റി ഇരുപത് സി ഇ മുന്നൂറ്റി ഇരുപത് മുപ്പത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ മുപ്പത്തി ഒന്ന് പഞ്ചസിദ്ധാന്തിക പഞ്ച സിദ്ധാന്തിക മുപ്പത്തി രണ്ട് ശതവാഹന ശതവാഹനന്മാർ മുപ്പത്തി മൂന്ന് കൗഡില്യൻ കൗഡില്യൻ മുപ്പത്തി നാല് സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കി ഭരണവ്യവസ്ഥയാണ് സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കി മുപ്പത്തി അഞ്ച് അശോകൻ അശോകൻ മുപ്പത്തി ആറ് ബ്രഹ്മി ലിപി ബ്രഹ്മി ലിപി മുപ്പത്തി ഏഴ് പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും ഒക്കെ മേലെ കൊടുക്കുന്നതാണ് ബലിനികുതി പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മുപ്പത്തി എട്ട് കനിഷ്കൻ കനിഷ്കൻ മുപ്പത്തി ഒമ്പത് പ്രതിഷ്ഠാന പ്രതിഷ്ഠാന നാൽപ്പത് സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തൻ നാൽപ്പത്തി ഒന്ന് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നാൽപ്പത്തി രണ്ട് ആര്യഭടിയം ആര്യഭടിയം നാൽപ്പത്തി മൂന്ന് സംസ്കൃത ഭാഷ സംസ്കൃത ഭാഷ 44. நிக்கர் நிக்கட்டர். நிக்கர் நாற்பத்தி அஞ்சு புத்தமதம் நாற்பத்தி ஆறு குஷானன்மார் குஷானன்மார் நாற்பத்தி ஏழு பைதான் மஹாராஷ்ட்ரிலே பைதான் நாற்பத்தி எட்டு ஹரிசேனன் ஹரிசேனன் நாற்பத்தி ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നാൽപ്പത്തി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അൻപത് ഹരിയാന ഹരിയാന താനേശ്വരം ഹരിയാനയിലാണ് അൻപത്തി ഒന്ന് മെഗസ്തനീസ് മെഗസ്തനീസ് അൻപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം അൻപത്തി നാല് കുശാനന്മാർ കുശാനന്മാർ അൻപത്തി അഞ്ച് ശതവാഹന രാജവംശം ശതവാഹന രാജവംശം അൻപത്തി ആറ് ഹരിസേനൻ ഹരിസേനൻ അൻപത്തി ഏഴ് അമരകോശം അമരകോശം അൻപത്തി എട്ട് ഹർഷവർദ്ധനൻ ഹർഷവർദ്ധനൻ അൻപത്തി ഒമ്പത് കൗഡില്യൻ ൻ അറുപത് ഖരോഷ്ടി ലിപി ഖരോഷ്ടി ലിപി അറുപത്തി ഒന്ന് ഉജ്ജയിനി ഉജ്ജയിനി അറുപത്തി രണ്ട് ദേവഗുപ്തൻ ശകാരി ദേവരാജൻ ഷകാരി ദേവഗുപ്തൻ ദേവരാജൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടത് അറുപത്തി മൂന്ന് അരാമിക് ഗ്രീക്ക് ലിപികളാണ് അഫ്ഗാനിസ്ഥാനിൽ അരാമിക് ഗ്രീക്ക് ലിപ് ഗ്രീക്ക് ലിപികൾ ദെൻ അറുപത്തി നാല് ഹർഷവർദ്ധനൻ ഹർഷവർദ്ധനൻ അറുപത്തി അഞ്ച് കാളിദാസൻ കാളിദാസൻ അറുപത്തി ആറ് പ്രാകൃത് ഭാഷ പ്രാകൃത് ഭാഷ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ സ്കോർ നേടാണെന്ന് എല്ലാവരും കിട്ടിയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പത്താമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ് അപ്പം നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്